ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് കുറിച്ച് കണ്ട ഫേസ് പഠിക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം കോവിഡ് പത്തൊമ്പത് പടരാതിരിക്കാനായി നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് കർണാടക എന്താണ് കോവിഡ് പത്തൊമ്പത് പടരാതിരിക്കാനായി നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് ഒന്നുകൂടെ നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാ കർണാടകയാണ് ഒന്നൂടെ കോവിഡ് പത്തൊമ്പത് പടരാതിരിക്കാനായി നമസ്തേ ഓവർ ഷേക്ക് ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം കർണാടക അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സൊല്യൂഷൻസ് എക്സ്ചേഞ്ച് ക്ലൗഡിൻ്റെ പേര് എന്താണ് ഗോ കദാൽ എന്താണ് ഗോ കദാൽ ഇപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സൊല്യൂഷൻസ് എക്സ്ചേഞ്ച് ക്ലൗഡിൻ്റെ പേരാണ് ഗോ കതാൽ ഒന്നുകൂടെ ഇന്ത്യയിൽ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സൊല്യൂഷൻസ് എക്സ്ചേഞ്ച് ക്ലൗഡിൻ്റെ പേര് എന്താണ് ഗോ കദാൽ അടുത്ത ചോദ്യം ഇന്ത്യ പോസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സേവനം ആരംഭിച്ച നഗരം എവിടെയാണ് കൊൽക്കത്ത എന്താ ഇന്ത്യ പോസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സേവനം ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സേവനം ആരംഭിച്ച നഗരമാണ് കൊൽക്കത്ത അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ പാഴ്സൽ ലോക്കർ സേവനം ആരംഭിച്ച നഗരമാണ് കൊൽക്കത്ത അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ് സൗരാഷ്ട്രയാണ് ആരാണ് സൗരാഷ്ട്ര ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് സൗരാഷ്ട്ര അതിൽ റണ്ണറപ്പ് ആയത് ബംഗാളാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ സൗരാഷ്ട്ര റണ്ണറപ്പ് ബംഗാൾ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് മരണം നടന്ന സംസ്ഥാനം നമുക്കറിയാം കർണാടക അപ്പൊ ആദ്യമായി കൊറോണ വൈറസ് മരണം നടന്ന സംസ്ഥാനമാണ് കർണാടക അടുത്ത ചോദ്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിഷൻ ശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾക്കായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഒഡീഷ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിഷൻ ശക്തി എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിഷൻ ശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾക്കായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ എന്താ പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിഷൻ ശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾക്കായി പ്രത്യേക വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ അടുത്ത ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ശക്തി പുരസ്കാരം ലഭിച്ച മഷ്രൂം മഹിള എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ബിനാദേവി അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നാരി ശക്തി പുരസ്കാരം ലഭിച്ച മഷ്രൂം മഹിള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബിനാദേവി ഒന്നുകൂടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നാരി ശക്തി പുരസ്കാരം ലഭിച്ച മഷ്റൂം മഹിള എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബിനാദേവി അടുത്ത ചോദ്യം ഈ ഗവേണൻസിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഞാൻ കൂടി ഡിജിറ്റൽ എന്ന പേരിൽ ഡിജിറ്റൽ സാക്ഷരതാ ഡ്രൈവ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം എന്താണ് ഈ ഗവേണൻസിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഞാൻ കൂടി ഡിജിറ്റൽ എന്താ പറയുന്നത് ഞാൻ കൂടി ഡിജിറ്റൽ എന്ന പേരിൽ ഡിജിറ്റൽ സാക്ഷരതാ ഡ്രൈവ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം അന്നൂടെ ഈ ഗവർണൻസിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ഞാൻ കൂടി ഡിജിറ്റൽ എന്ന പേരിൽ ഡിജിറ്റൽ സാക്ഷരത ഡ്രൈവ് ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം തിരഞ്ഞെടുപ്പ് ദുരുപയോഗം നിയന്ത്രിക്കാനായി നൈഗ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ് ആന്ധ്രാപ്രദേശാണ് ഇപ്പൊ തിരഞ്ഞെടുപ്പ് ദുരുപയോഗം നിയന്ത്രിക്കാനായി നൈഗ ആപ്പ് എന്താണ് നൈഗ ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഒന്നുകൂടെ തിരഞ്ഞെടുപ്പ് ദുരുപയോഗം നിയന്ത്രിക്കാനായി നൈഗ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോഷൻ അഭിയാൻ പദ്ധതി നടത്തിപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാണ് ആണ് എന്താണ് പോഷൻ അഭിയാൻ പോഷൻ അഭിയാൻ പദ്ധതി നടത്തിപ്പിൽ ഒന്നാം സംസ്ഥാനത്തെത്തിയ സം ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഒന്നൂടെ പോഷൻ അഭിയാൻ പദ്ധതി നടത്തിപ്പിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഓക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചു നോക്കുക കേട്ട് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ